ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ചാച്ചു സക്കീറിനെയും പിന്നെ അമലിന്റെ പി കെ ബ്രോസിനെയും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തെണ്ടികളോടെ ഞാൻ പറയുന്നത്, എടാ നിങ്ങൾക്കൊക്കെ നല്ല എന്താണെന്ന് അറിയാം, ഇതല്ല നിങ്ങൾക്കൊക്കെ കമ്പിപ്പാരടുത്ത് കക്കാൻ പോകണടാ നിങ്ങൾക്ക് നല്ലത്, ഇതിനൊക്കെ നല്ലതാ നിങ്ങൾക്കൊക്കെ കമ്പിപ്പാരടുത്ത് കക്കാൻ പോകുന്നതല്ലേ. ഗ്രൂപ്പിൽ വരേണ്ടെന്ന് ആവശ്യമില്ല നിന്നോട് സംസാരിക്കാൻ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഗ്രൂപ്പിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല, പേഴ്സണലി വരേണ്ട ആവശ്യമൊന്നുമില്ല, നാലാൾ കേട്ട് തന്നെ സംസാരിക്കാം. എനിക്ക് നിന്നെപ്പോലെ ചാച്ചു കൊണ്ടുപോയ വണ്ടിൻ്റെ വാടക കിട്ടാനുള്ള, ആ പന്നി എൻ്റെ വണ്ടി എൻ്റെ ഡ്രൈവർ അവിടെ തച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുൻ എൻ്റെ ഡ്രൈവറെ ഗുണ്ടകളെ വെച്ചിട്ട് അവിടെ നിന്ന് തല്ലിച്ചിട്ടുണ്ടവൻ, എൻ്റെ വണ്ടിയിൽ നിന്ന് പൈസ പിടിച്ചെറിച്ച് മേടിച്ചിട്ടുണ്ടവൻ, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണടാ. തെക്കീറെ നീ തന്നെയാണ് ഇതൊക്കെ ചെയ്യിച്ചത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയത്. എന്നോട് ഇപ്പോഴാണ് എൻ്റെ ഡ്രൈവർ പറയുന്നത് ഷാഫ്ഖാൻ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, സെക്യൂർ മുന്നിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. സെക്യൂർ നീ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന മാതിരിയാവില്ല, ഇതിനൊക്കെ ഒരു തീരുമാനം ആക്കിയിട്ട് നമ്മൾ ബാക്ക് നിൽക്കുള്ളൂ കേട്ടോ. എന്നാണ് ചെയ്തിട്ടുള്ളത്, നീ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, നീ മുന്നിൽ നിർത്തിയിട്ട് ഈ മറ്റവർക്ക് നിന്റെ സപ്പോർട്ടില്ലാതെ അവർ ചെയ്യൂല, നീ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നീ അങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് നാലാളടിയിൽ വലിയ ആളായിട്ട് വലിയ താടിയും തൊപ്പിയൊന്നും വെച്ചിട്ട് വലിയ ആളൊന്നാവില്ല, നീ ചെയ്തിട്ടുണ്ടെ ഉപ്പ് തിന്നിട്ട് നിന്നെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നത് ചെയ്യും, അങ്ങനെ നിന്നെ വെറുതെ വിട്ടുപോകില്ല. അവിടുത്തെ അമലും സുമലും ആയിരുന്നു അവിടുത്തെ മെയിൻ ആൾക്കാർ, നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറ്റൂലായിരുന്നു, മനസ്സിലായില്ല. നമ്മൾ ഈ പട്ടി ചന്തയ്ക്ക് പോലെ നമ്മൾ 50,000 രൂപയും കൊടുത്തിട്ട് ആ റോട്ടിൽ പോയി നിന്നിട്ട് ഞാനും കൊണ്ട് പോകുന്നത്, എൻ്റെ ഡ്രൈവർമാരും അവന്മാരും അവിടെ ഇട്ട് തല്ലി, ഞാൻ ഇക്കാക്ക് ആ വോയിസ് എല്ലാം ഞാൻ ഇട്ട് തന്നില്ലേ, പിന്നെ വീണ്ടും 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 എൻ്റെ പേര് ഇങ്ങനെ വഴി വലിച്ചു വയ്ക്കണം എന്തിനാക്ക, ഇക്ക പറഞ്ഞോ, ഇതിപ്പോൾ ഇക്ക മാത്രമൊന്നുമല്ല കേരളം മുഴുവനും എൻ്റെ പേരെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇക്ക പറഞ്ഞൊക്ക നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇക്കാനെ ഇക്കാനും ബോധ്യപ്പെടുത്താൻ പറ്റില്ല, പടച്ചോൻ്റെ മുമ്പിലേക്ക് ഞാനും വരും ഇക്കായും വരും, ആ ഒരു നല്ല ധൈര്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്, മനസ്സിലായില്ലേ. ഇപ്പോൾ ഉപ്പ് തിന്നവൻ ഇക്ക പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കണം, വെള്ളം കുടിച്ചിരിക്കും അവൻ, ഒരു സംശയമില്ല അവൻ. അതിപ്പോൾ അമലായാലും കുഴപ്പമില്ല, സുമലായാലും കുഴപ്പമില്ല, അക്തർ ആയാലും കുഴപ്പമില്ല, സക്കീറായാലും കുഴപ്പമില്ല, അമ്പിളി ആയാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ. എൻ്റെ അഭിപ്രായം ഈ സംഭവങ്ങൾ മുഴുവനും തെളിയണം, തെളിയാതെ വരൂല, സത്യം തെളിയുക തന്നെ ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഒരു സംശയമില്ലേക്കാ, എനിക്കൊരു ധൈര്യക്കുറവുമില്ല, ഞാൻ നല്ല ധൈര്യത്തോട് ഇപ്പോഴും സംസാരിക്കണം. ഇന്ന് ഇക്കാര്യം കൊച്ചു ഉച്ചയ്ക്ക് ഞാൻ ഇക്കായിട്ട് സംസാരിച്ചില്ലേ, ഇന്ന് ഞാൻ ഇക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഇക്കാടെ കയ്യിൽ നിന്ന് 20,000 രൂപ, ഇക്കാടെ കയ്യിൽ നിന്ന് മാത്രമൊന്നുമല്ല, മഹാദേവ വണ്ടിയിൽ നിന്ന് പൈസ മേടിച്ചേക്കണം, ഇക്ക തെളിയിക്കണം ആരാന്ന്. മഹാദേവൻ്റെ വണ്ടി പിടിച്ചു നിർത്തി ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പൈസ മേടിക്കണേ, പൈസ മേടിച്ചതും ആ അതിൻ്റെ ഏജൻറ്റിനെ തല്ലിയത് ആരാന്നും കൃത്യമായിട്ട് ഇക്ക തെളിയിക്കണം, മനസ്സിലായില്ലേ. ഇക്കാടെ കാര്യം മാത്രം അങ്ങനെ തെളിയിച്ചിട്ട് പോയിട്ട് കാര്യമില്ല.